എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ ബി ഫാം അതുപോലെ തന്നെ അത് ഫാർമസി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ഓപ്ഷൻ നൽകേണ്ടത് ാണ്. ഇനി ഈ ഒരു ഡേറ്റ് നീട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ചില സമയത്ത് മാത്രമേ നീട്ടുകയുള്ളൂ. അപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ കാറ്റഗറി വൈസ് റിസൾട്ട് അറിയാനായിട്ട് വിദ്യാർത്ഥികൾ കാറ്റഗറി ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഞ്ചിനീയറിംഗ് ബി ഫാം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളുടെയും റാങ്ക്, അതായത് ആ ഒരു കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാതെ, അതായത് അപേക്ഷയല്ല ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ ആൻഡ് പ്രസ് റിലീസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ പ്രസ് റിലീസും വിജ്ഞാപനവും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ വിദ്യാർത്ഥികൾക്ക് ഓരോ സെൽഫ് ഫിനാൻസ് കോളേജിൽ എത്ര രൂപയാണ് ഫീസ് വരിക, അതുപോലെ ഗവൺമെൻറ് കോളേജിൽ എത്രയാണ് വരിക, ഫാർമസി കോഴ്സിന് എത്രയാണ് ഫീസ് വരുന്നത്, അതുപോലെ സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത്, ഈ ഒരു രീതിയിൽ ഓരോ കോളേജ് അനുസരിച്ചും വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് ഡീറ്റെയിൽസ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിവരം നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 5-ാം തീയതി രാവിലെ 11 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് 4-ാം തീയതിയും, അതായത് ഈ ഒരു ഇന്നാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 7-ാം തീയതിയോടെ ഈ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ 8-ാം തീയതിയുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വരികയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കോളേജിൽ അഡ്മിഷൻ നേടുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി വൈസ് റിസർവേഷൻ എത്ര പെർസെൻറ്റേജ് ആണ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിൽ എത്ര രൂപയാണ് വരിക, അതുപോലെ തന്നെ ടോട്ടൽ ആ ഒരു കോഴ്സിൽ മെറിറ്റ് സീറ്റിന് ഫുൾ ഫീസ് എത്രയാണ് എന്നുള്ള ഇങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു ഫീ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷനുകൾ നൽകുക. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഈ ഒരു നാറ്റാ സ്കോറും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ സ്കോറും നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് നിലവിൽ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു കാറ്റഗറി വൈസല്ല, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കും അതുപോലെ തന്നെ ബി ഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ രാവിലെ 11 മണി വരെ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഉടൻ തന്നെ ഈ ഒരു അപേക്ഷ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.